നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. പരിഹാസവുമായി ദീപ നിശാന്ത്. കവിതാ മോഷണ വിവാദവും റാഫേൽ രേഖാമോഷണവും കൂട്ടിക്കെട്ടിയാണ് ദീപ നിശാന്ത് പോസ്റ്റ് ഇട്ടത്. കവിത മാത്രമല്ല, കരാറും ഇഷ്ടപ്പെട്ട അയിലെടുക്കാം. ചില പ്രത്യേക വൈകാരിക പരിസരങ്ങളിൽ ഞങ്ങൾ ചിലപ്പോൾ കരാറൊക്കെ കക്കാറുണ്ട്, അതിനിത്ര പറയാനെന്തിരിക്കുന്നു എന്ന് ഈ പോസ്റ്റിന് താഴെ കമന്റായും അവർ കുറിച്ചിട്ടു. തനപദങ്ങളാൽ മലയാള ഭാഷ വളർന്ന് പന്തലിക്കട്ടെ എന്നാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റുകൾക്കായി കർണാടകത്തിലും തിരച്ചിൽ. വയനാട് വൈത്തിരി ഉപവൻ റിസോർട്ടിലെ ഏറ്റുമുട്ടലിന് ശേഷം രക്ഷപ്പെട്ട മാവോയിസ്റ്റുകൾക്കായി തിരച്ചിൽ വ്യാപകം. വയനാട്ടിലെ വനപ്രദേശങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ്. കർണാടക പോലീസിന്റെ പ്രത്യേക സേന കർണാടകയുടെ ഭാഗത്തെ കാടുകളിലും തിരച്ചിൽ നടത്തുന്നുണ്ട്. 3 മാവോയിസ്റ്റുകളാണ് കാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. ഇവരിൽ മഹാരാഷ്ട്ര സ്വദേശിയായ ദേബേഷ് കുമാറിന് വെടിയേറ്റതായും സംശയമുണ്ട്. കാശ്മീരി കച്ചവടക്കാർക്ക് നേരെ ആക്രമണം. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കാശ്മീരിലെ തെരുവ് കച്ചവടക്കാർക്ക് നേരെ ആക്രമണം. രണ്ടുപേർക്ക് നേരെയാണ് സംഘം ചേർന്ന് ആക്രമണമുണ്ടായത്. ബുധനാഴ്ചയാണ് സംഭവം നടന്നത്. കാശ്മീരിൽ നിന്ന് പഴക്കച്ചവടത്തിലെത്തിയവരാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. ലക്നൌവിലെ തിരക്കേറിയ പൊതുനിരത്താണ് സംഭവം നടന്നത്. മോദി എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്ന് രാഹുൽ ഗാന്ധി. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമാന്തര ചർച്ചകൾ അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ഒരു വശത്ത് നിങ്ങൾ രേഖകൾ കാണാനില്ലെന്ന് പറയുന്നു. ഇതിന്റെ അർത്ഥം പുറത്തുവന്ന രേഖകൾ സത്യസന്ധമാണ് എന്നതാണ്. ഈ രേഖകളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തര ചർച്ചകൾ നടത്തി എന്ന് പറയുന്നു. ഇത് അന്വേഷിക്കണം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്തിനാണ് സമാന്തര ചർച്ചകൾ നടത്തിയത്? അഴിമതി നടന്നിട്ടില്ലെങ്കിൽ എന്തിന് അന്വേഷണത്തെ ഭയക്കണമെന്നും രാഹുൽ ചോദിച്ചു. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീ വത്സൻ. Trusted tradition of 155 years, Chemanur International Jewelers.